ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണമാണ്. പരീക്ഷണത്തിന്റെ പേര് മാജിക് ലിക്വിഡ് എന്നാണ്. ഈ പരീക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഗ്ലാസ്സിൽ അല്പം മഞ്ഞൾ വെള്ളം, രണ്ട് ഗ്ലാസ്സുകളുമാണ് ഈ പരീക്ഷണത്തിന് ആവശ്യം. ഞാൻ ഈ ഗ്ലാസ്സിലുള്ള മഞ്ഞൾ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ഇത് നോക്കൂ കൂട്ടുകാരെ, ആദ്യം ഈ ഗ്ലാസ്സിൽ കണ്ടത് മഞ്ഞൾ വെള്ളമാണ്. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ചുവന്ന നിറമായി. ഇനി ഈ ഗ്ലാസ്സിലുള്ള വെള്ളം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ഇത് നോക്കൂ കൂട്ടുകാരെ, ഈ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നത് ചുവന്ന നിറമുള്ള ലിക്വിഡ് ആയിരുന്നു. നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയും മഞ്ഞ നിറമായി മാറിയതും എങ്ങനെയെന്ന് നോക്കാം. ഈ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നത് മഞ്ഞ നിറമായിരുന്നു. ഈ ഗ്ലാസ്സിൽ നിങ്ങൾ കാണാൻ പറ്റാത്ത ഇടത്ത് ഞാൻ അല്പം സോപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ എന്ന് പറയുന്നത് ആൽക്കലിയുടെ ഇൻഡിക്കേറ്ററാണ്. സോപ്പ് പൊടി എന്ന് പറയുന്നത് ആൽക്കലിയും മഞ്ഞൾ പൊടിയും ഒത്തുചേരുമ്പോൾ അവിടെ ചുവന്ന നിറമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ഗ്ലാസ്സിൽ നാം വെള്ളം ഒഴിച്ചപ്പോൾ ചുവന്ന നിറം ലഭിച്ചത്. ഈ ആസിഡിലേക്ക് ഒഴിച്ചപ്പോൾ എങ്ങനെയാണ് ലിക്വിഡ് മഞ്ഞ നിറം ലഭിച്ചത്? ഈ ഗ്ലാസ്സിൽ നിങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അല്പം വീണാഗിരി ഒഴിച്ചിരുന്നു. നാം ഇതിനു മുമ്പിട്ട സോപ്പ് പൊടിയേക്കാളും അതേ അളവിലാണ് വിനാഗിരി ഒഴിച്ചത്. അപ്പോൾ വിനാഗിരി അവിടെ കൂടുന്നു. വിനാഗിരി അസ്റ്റിക് ആസിഡാണല്ലോ. അപ്പോൾ ഇവിടെ ആസിഡ് കൂടുന്നത് കൊണ്ടാണ് ഈ ഗ്ലാസ്സിലുണ്ടായിരുന്ന ദ്രാവകത്തിന് അസിഡിക് സ്വഭാവം ലഭ്യമാകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ സ്വന്തം നിറത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നത്.